ഹലോ, വെൽക്കം ടു ജോയ് ആൻഡ് ജോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഐലൻഡിലേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ്. നമ്മൾ ബ്രിസ്ബനിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്ത് ക്ലീവ്ലൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തിയിട്ട് അവിടെ നിന്ന് ഫെറിയിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ഐലൻഡിൽ പോയേക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെച്ചാൽ സ്റ്റേ ചെയ്യാം, പിന്നെ വൺ ഡേ ട്രിപ്പായിട്ടും വരാം. നമ്മളിപ്പോൾ ഒരു 1 day ട്രിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതേ രാവിലെ തന്നെ നമ്മളപ്പോൾ വണ്ടി ഓടിച്ച് ക്ലീവ്ലൻഡിലെത്തിയിട്ടുണ്ട്. ക്ലീവ്ലൻഡ് എന്ന് പറഞ്ഞാൽ ബ്രിസ്ബൻ സിറ്റിയിൽ നിന്ന് ഒരു 30 kilometers സൗത്ത് ഈസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ക്ലീവ്ലൻഡിലെത്തുന്നത്. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ വണ്ടി ഫെറിയിൽ കയറ്റി അപ്പുറത്ത് പോകാം ഐലൻഡിൽ. അതല്ല, നമ്മളിനിയിപ്പോൾ വണ്ടി കൊണ്ടുവരുന്നില്ല എങ്കിൽ പാസഞ്ചർ ബോട്ട്സും ഉണ്ട്, അതിൽ കയറിയിട്ടാണെങ്കിലും ഐലൻഡിൽ പോകാവുന്നതാണ്. എങ്ങനെയായാലും ഈ ക്ലീവ്ലൻഡിൽ നിന്ന് ഫെറിയിൽ കൂടി മാത്രമല്ലാതെ വേറൊരു വഴിയിലും അപ്പുറത്ത് ഐലൻഡിലേക്ക് എത്താൻ ഒരു വഴിയില്ല. അപ്പോൾ ഈ ഐലൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു 68,000 acres ആണ് ഈ ടോട്ടൽ ഈ ഐലൻഡ്. അത് തന്നെ ഇവർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡ് സ്ട്രാഡി എന്നിങ്ങനെ കൊളോക്കിയലി പറയാറുണ്ട്. അപ്പം സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡ് നോർത്ത് സ്ട്രാഡ്ബ്രോക്കും സൗത്ത് സ്ട്രാഡ്ബ്രോക്കും ഉണ്ട്. അതിൽ നോർത്ത് സ്ട്രാഡ്ബ്രോക്കിലാണ് മെയിനായിട്ട് ഈ ബീച്ചസും ലേക്സും പിന്നെ എന്നാ പറയേണ്ട ഒരുപാട് ലുക്ക് ഔട്ട്സുകളും സ്പ്രിങ് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പാർക്ക്, നാഷണൽ പാർക്ക് അതെല്ലാം ഈ നോർത്ത് ഐലൻഡിലാണ്. അപ്പോൾ സൗത്ത് സ്ട്രാഡ്ബ്രോക്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു 4-wheel ഡ്രൈവ് ഉണ്ടെങ്കിൽ ഒരുപാട് ഓഫ് റോഡുകളുണ്ട് അവിടെ നമുക്ക് 4-wheel ഡ്രൈവ് ചെയ്യാൻ. പിന്നെ ബീച്ച് സൈഡിൽ കൂടെയുള്ള നമുക്ക് ഈ ഓഫ് റോഡ് ഈ ഡ്രൈവ് ഉണ്ടല്ലോ 4-wheel ഡ്രൈവ്, അതിനുമാണ് അവർ മെയിനായിട്ട് സൗത്ത് സൈഡിലാണ്, സൗത്ത് ഐലൻഡിലാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഓൺലൈൻ നമുക്കിത് ബുക്ക് ചെയ്യാം. സീലിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ കൺഫർമേഷൻ എൻട്രൻസിൽ കാണിച്ചു കഴിയുമ്പോൾ ഒരു കാർഡ് തരും. അതുമായിട്ട് നമ്മളിവിടെ ഫെറി കാത്ത് കിടക്കുകയാണ്. ഫെറി അപ്പോൾ വരുമ്പോഴത്തേനും ഇവർ നേരത്തെ തന്നെ നമ്മുടെ വണ്ടിയുടെ മേക്കും മോഡലും ഒക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സൈസൊക്കെ. കാരണം അതനുസരിച്ചുള്ള ഒരു സ്പേസിലായിരിക്കണം ഈ ഫെറിക്ക് അകത്തോട്ട് കയറ്റിയിട്ടുണ്ടത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫെറിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ഐലൻഡിൽ നിന്ന് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുമോ കേട്ടോ. ഇതിവിടെ കൊണ്ടുവന്ന് അതിലുള്ളതെല്ലാം വണ്ടികളൊക്കെ ഇവിടെ ഇറക്കിയിട്ട് എംറ്റി ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അതിനകത്ത് കയറി വണ്ടി കയറ്റി പോകുന്നത്. നല്ല രസമായിട്ടാണ് ഇവരിതിനകത്ത് അറേഞ്ച് ചെയ്ത് കയറി പോകുന്നത് കേട്ടോ. കയറി ചെന്നിട്ട് ഓരോ വണ്ടിയുടെയും വലിപ്പമൊക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് അതിനകത്ത് രണ്ട് പേരെ ഉള്ള അകത്ത്, പുറത്തും രണ്ട് പേരുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. അങ്ങനെ അകത്തെല്ലാം കറക്റ്റായിട്ട് കയറ്റി കഴിഞ്ഞിട്ട് നമുക്കവർ എന്താ എപ്പോഴാണ് നമ്മൾ അതിനകത്തു നിന്ന് ഇറങ്ങി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ ഇറങ്ങാവുന്നതെന്നുള്ള നമുക്ക് അനൗൺസ് ചെയ്ത് പറയുന്നതനുസരിച്ചാണ് നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെടുത്ത ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ 9 o'clock ടൈമായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് എടുത്തത്. സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പിള്ളേരുകളും ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ പെറ്റ്സ് അലൗഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് അവരുടെ ഡോഗ്സ്, ക്യാറ്റ് അങ്ങനെ ഒരുപാട് പെറ്റ്സുമായിട്ടാണ് വന്നത്. ഇത് ആ മെറൂൺ കളറിലെ ബോട്ട് കണ്ടു, അത് പാസഞ്ചർ ബോട്ടാണ്. അപ്പോൾ വണ്ടിയിൽ അവരോരോ കാറൊന്നും കൊണ്ടുവരാത്തവർ അതിനകത്താണ് പോകുന്നത്. ദേ നോക്കിയേ എന്നാ വലിയ വണ്ടികളും സാധനങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും. കാരണം ഈ ഒരു ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ അങ്ങോട്ട്, ഈ ഫെറി വഴിയായിട്ട് മാത്രമേ നമുക്ക് ഈ ഐലൻഡിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ ഫെറി വഴി തന്നെയാണ്. ബോട്ടും ഒക്കെ ആയിട്ട് പോകുന്നവരുണ്ടല്ലോ, അതുകൊണ്ടാണ് വണ്ടിയുടെ ഒരു സൈസും മേക്കും ഒക്കെ അവർ നേരത്തെ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പോയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ 2-3 days സ്റ്റേ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഹോളിഡേ വില്ലേജ് പിന്നെ ഇങ്ങനെ വില്ലാസുണ്ട്, പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ റൂംസ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ അവിടെ താമസിച്ച് അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഓരോരോ കാര്യങ്ങളും സമയമെടുത്ത് സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകാം. ഇതിപ്പം നമുക്ക് സമയം കുറച്ചുള്ളവരും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ചൂടുള്ള ടൈമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഒരുപാട് സമയം പുറത്തൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ 1 day ആയിട്ടൊന്ന് പോയിട്ട് വന്നിട്ട് അതിനുള്ളതേ ഉള്ളൂ കേട്ടോ. അതല്ല എങ്കിൽ കുറച്ച് ദിവസം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് നിന്ന് ഓരോ ദിവസവും സ്വിമ്മിങ്ങിനൊക്കെ പോയി ഓരോ ലുക്ക് ഔട്ട്സും പതുക്കെ പതുക്കെ കാണാനാണ്. 2-3 days നമുക്ക് അങ്ങനെയും ചെയ്യാം. ദേ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇറക്കേറിയിട്ട് ദേ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ നിന്ന് ഇപ്പോൾ കാർഡ് വാങ്ങിച്ചിട്ട് ഓരോരോ വണ്ടികളായിട്ട് കയറ്റി വിട്ടിട്ട് അതിനകത്ത് നമ്മളെവിടാണോ പാർക്ക് ചെയ്യേണ്ടതെന്ന് അവിടെ നിന്ന് പറയാനായിട്ട് ഒരാളുണ്ട്. അങ്ങനെ അവിടെ ചെല്ലും. ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് നേരെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കഫറ്റേരിയയിലോട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ ഞാൻ എന്തോ ആയിരുന്നു പറഞ്ഞിട്ടിരുന്നത്, സ്ട്രാഡ്ബ്രോക്ക് ഐലൻഡിൽ നല്ല കഫേകളൊക്കെ ഉണ്ട്, നല്ല എക്സ്പെൻസീവും ആണ്. പക്ഷേ എങ്കിൽ ഫിഷ് ആൻഡ് ചിപ്സ് കുറച്ച് ചീപ്പായിരുന്നു. പിന്നെ ഐസ്ക്രീമും ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ ഉച്ചക്കത്തെ നല്ല 1 hour പൊതിച്ചോറൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് പോയത് കേട്ടോ.
കാരണം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബീച്ച് സൈഡിൽ ഇരുന്ന് എന്നെ ടേസ്റ്റ് ആയിരുന്നു അറിയാവോ, മുട്ട വരിച്ചതും മാങ്ങ ചപ്പന്തിയും ബീൻസ് മെഴുക്ക് വരട്ടിയും പിന്നെ എന്നായിരുന്നു മീൻ വറുത്തതും മോരും. ദേഹിതാ മുകളിലത്തെ ആ കഫേ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെയറുകളും ടേബിളും ഉണ്ട്, അതിനകത്തൊരു കഫേയുണ്ട്, അതിനകത്തിരിക്കാൻ നമുക്ക് നല്ല സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ എക്സിറ്റ് വഴി ഇറങ്ങി ഇങ്ങോട്ട് കയറിഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റെയേഴ്സ് മുകളിലോട്ടുണ്ട്, അവിടെ ഒരു ഡെക്കുണ്ട്, അവിടെ കയറിയിരിക്കാൻ ഒരുപാട് ചെയേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ നല്ലതായിട്ട് ഫുൾ അടക്കം കാണാം കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് ഒരുപാട് സമയം നമുക്കവിടെ ഇരിക്കാൻ തോന്നത്തില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു, പിന്നെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തു. ഇതേ കണ്ടോ വണ്ടിയെല്ലാം താഴെ ആ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക്, ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട്. ഇത് മുകളിലും ഇതിനകത്ത് കഫേയിലും ഇനി അത്രയും ആൾക്കാരുണ്ട്. പിന്നെ കുറേ പേര് പ്രായമുള്ളവരൊക്കെ വണ്ടിക്കകത്ത് നിറങ്ങാതെ അതിനകത്ത് ഒരുപാട് പേര് വണ്ടിക്കകത്ത് ഇറങ്ങിയില്ല. അതായത് സിമി, ഞങ്ങൾ സിമിയുമായിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ താഴെ കഫേ പോയിട്ട് അവിടെ നിന്നൊരു കോഫി കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 45 മിനിറ്റ് ഉണ്ട് നമ്മുടെ ക്ലീവ്ലൻഡിൽ നിന്ന് സ്റ്റാഡ്ബ്രോക്കിലോട്ടുള്ള ഫെറിയിലെ ആ ഒരു ടൈമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അക്കരെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അക്കരെ അക്കരെ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഐലൻഡിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ നോക്കി എന്നാ രസമാണ് അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നുകൂടെ രസം തോന്നും എനിക്ക് നേരിട്ട് കാണുന്നതിനേക്കാളും. നല്ല രസം കേട്ടോ, നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല ബ്ലൂ കളറ്, പിന്നെ കുറേ ലേക്കൊക്കെ ഉണ്ട്. അതിപ്പോൾ കണ്ടോണം നല്ല ബ്രൗൺ കളറിലെ ലേക്കൊക്കെ, നിങ്ങൾ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാമെങ്കിൽ എനിക്കറിയാം പറ്റും അടിപൊളി ലേക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് അപ്പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഓരോരോ ലുക്കൗട്ടുകളായിട്ട് കാണാൻ പോയി. അപ്പോൾ ഈ ഐലൻഡിൽ ഏകദേശം ഒരു 2000 ആൾക്കാരൊക്കെ താമസിക്കുന്നുള്ളൂ കേട്ടോ. അവിടുത്തെ മെയിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസവും സാൻഡ് മൈനിങ്ങും ആണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൂറിസം ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിലുണ്ട്, കാരണം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, ഒരു വോം ക്ലൈമറ്റാണ്. എപ്പോഴും വിൻ്റർ ആണെങ്കിലും ഒത്തിരി എക്സ്ട്രീം ആയിട്ട് വരുന്നില്ല. ഇത് അവിടുത്തെ ഒരു ഫസ്റ്റ് ഞങ്ങൾ പോയ സ്ഥലമാണിത്, അമിറ്റി പോയിൻ്റ് എന്നും പറഞ്ഞുകൊണ്ട്. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാം, ഒരു നല്ല നാഷണൽ പാർക്കുണ്ട്. ഞങ്ങൾ പാർക്ക് അത്ര നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു പാർക്കാണ്, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തില്ല. ഇതിനകത്ത് ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഇതേ നല്ലൊരു കുഞ്ഞൻ കോല പോകുന്ന കണ്ടോ. ഇതിനെ എപ്പോഴും നമ്മളിവിടെ കണ്ടാലും ഇത് എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ചെന്നപ്പോൾ മാത്രമാണ് കേട്ടോ ഈ സാധനം ഇങ്ങനെ നടന്ന് കയറി മുകളിൽ പോയിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടോ. ഭയങ്കര രസമാണ് അതിനെ കാണാൻ, എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് എടുക്കാൻ തോന്നും അതുപോലെ ക്യൂട്ടാണ് ഈ കോല എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരുപാട് കങ്കാരുകൾ, പിന്നെ എന്നാ പറയുന്നത് ഒത്തിരി പലതരത്തിലുള്ള പക്ഷികളുണ്ട്, തവളകൾ, ചെറിയ ചെറിയ ക്രീക്കിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പം അതിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഗോജ്, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇവിടുന്ന് മുകളിൽ നിന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് താഴെ ബീച്ചിനടം വരെ. അത് താഴെ വരെ ഇറങ്ങി മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചതൊക്കെ ഒരുമാതിരി ദഹിക്കും, അത്രയ്ക്ക് നല്ലൊരു വോക്കുണ്ട്. പക്ഷേ നല്ല രസമാണ്, ഒത്തിരി ചൂടൊന്നും തോന്നത്തില്ല. ഒരു കാറ്റുണ്ടല്ലോ നല്ല, ആ നല്ല കാറ്റും ഒക്കെ അടിച്ച്, എന്നാൽ രണ്ട് സൈഡിലും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി ഒരു വോക്കാണ് കേട്ടോ. ഞങ്ങളതൊക്കെ നടന്ന് താഴോട്ടും മുകളിലോട്ടുമൊക്കെ പോയി. ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് മാത്രമാണ് നമുക്ക് അവിടെ കുറച്ച് ചീപ്പായിട്ട് കിട്ടുള്ളൂ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ നമുക്ക് സ്വിമ്മ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ സ്വിമ്മ് ചെയ്യാനായിട്ട് വേറൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മൾ സ്വിമ്മ് ചെയ്യുന്നത്. അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ പൊതുചോറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് അതിനുള്ള ഏരിയാസ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാലും ഉണ്ട്, നമ്മളൊരു ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ, അവിടെ വാഷ് ചെയ്യാൻ, അതിൻ്റെ ടോയ്ലറ്റ്സ്, പാർക്ക്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഈവൻ ഡ്രൈവ് ചെയ്ത് ലോങ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും റോഡ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നറിയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്രൗൺ ലേക്കിൻ്റെ കാര്യം, അവിടോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴി തന്നെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പർ ഡ്രൈവിംഗ് ആണ്, നല്ല രസമാണ്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ റോഡ് ചെന്നിട്ട് ഒരു ചെറിയ റോഡിലോട്ട് കയറും കേട്ടോ. ഒരു കുറച്ച് റഫായിട്ടുള്ളൊരു റോഡാണ്, പക്ഷേ അതിനകത്തേയുള്ള ആ ഒരു പോക്കും മരമൊക്കെ ഇങ്ങനെ മുകളിലോട്ട് റോഡിലോട്ട് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് നല്ല ഒരു തണലായിട്ട്, നല്ല രസമാണ് അതിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഈ ലുക്കൗട്ട്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കൂടുതലും ലേക്സ്, പിന്നെ ഈ ബീച്ചസ്, ഇവിടെ സർഫിങ്ങിന്, സ്വിമ്മിങ്, ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ്, പിന്നെന്താ ഫിഷിങ്, ഇതൊക്കെയാണ് ഈ ഐലൻഡിൽ എല്ലാവരും
വന്ന് ചെയ്യുന്നത്. അപ്പം കുറച്ച് രണ്ട് മൂന്ന് ദിവസം വന്ന് നിന്ന് ചെയ്യാനാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും കേട്ടോ. ഫിഷിംഗ് റോഡും ഒക്കെ ആയിട്ട് വന്നൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞ ഈ ചെറിയ റോഡ് വഴി ഇതിൻ്റെ മരങ്ങളൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോകുന്നുണ്ടല്ലോ, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി നമ്മുടെ ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയത്, നല്ല രസമായിരുന്നു ആ ഒരു വഴികൾ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് ഒരു ബ്രൗണിലേക്ക് ചെല്ലും. ബ്രൗണിലേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഒരു സർപ്രൈസിങ് ആണ് അത്. കാരണം എന്നാ പറയണ്ടത്, ലേക്കിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരോട്ട് നോക്കുമ്പോൾ ബ്ലൂ ആണ്, പക്ഷേ സൈഡിലാണ് നമുക്ക് ബ്രൗൺ ആയിട്ട് തോന്നുന്നത്. ആക്ച്വലി മുകളിൽ നോക്കിയാൽ കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ട് വരും, കാരണം നമ്മൾ സൈഡിൽ നിന്നുള്ള വ്യൂ അല്ലേ കാണുന്നുള്ളൂ കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഇടയ്ക്കോട്ട് ചില ഓഫ് റോഡുകൾ ഇട്ടിട്ടുണ്ട് അവർ കേട്ടോ, നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഫോർ വീൽ ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. വളരെ റഫായിട്ടുള്ള റോഡുകൾ ചിലയിടത്ത് ഇതിനകത്തുനിന്ന് തന്നെ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് ഇട്ടിട്ടുണ്ട്. നല്ല രസമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കോട്ട് ഇത് നോക്കി, ഇവിടെ വന്നപ്പോഴും ഒരുപാട് പേര് ഇതിനകത്ത് പിന്നെ കളിക്കുകയും കുളിക്കുകയും ഇതിൻ്റെ സൈഡിലൊക്കെ കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് നോക്കിക്കേണ്ടോ. വെള്ളത്തിനടിയിലെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സാൻഡാണ്, പക്ഷേ എങ്കിൽ വെള്ളം നല്ല ക്ലിയറും ആണ്, എന്നാൽ ബ്രൗൺ കളറാണ്. പിന്നെ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തില്ല കേട്ടോ. പക്ഷേ എങ്കിൽ എന്തായാലും കുറച്ച് സമയം ഞങ്ങൾ വെള്ളത്തിൽ ചുമ്മാ ഇറങ്ങി തണുപ്പൊക്കെ നോക്കി വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു. അല്ലാതെ ഞങ്ങൾ പിന്നെ വേറെ ഒരു ആക്ടിവിറ്റീസും അവിടെ ചെയ്തില്ല കേട്ടോ. ഓൾറെഡി ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് അധികം നേരം സമയം സ്പെൻഡ് ചെയ്തില്ല. ഇവിടുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഫെറി കയറാനുള്ളടത്തേക്ക് ഒരു 20 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കന്ന് പതുക്കെ പതുക്കെ സമയമെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്നാ പറഞ്ഞാലും ഇതൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ബ്രിസ്ബനിൽ. പിന്നെ പിള്ളേർക്ക് ഹോളിഡേ ഒക്കെ ഉള്ളപ്പം ഇവിടെ നമുക്ക് കൊണ്ടുവരാനും പറ്റിയ സ്ഥലമാണിത്. ദേ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഫെറി അങ്ങനെ വരുന്നുണ്ട്. നല്ല രസമില്ല അത് വരുന്നത് കാണാൻ. ആ വെള്ളം നോക്കി എന്നാ രസമാണ്. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ 20 മിനിറ്റ്സ് മുമ്പായിട്ട് എപ്പോഴും ചെക്ക് ഇൻ ചെയ്യണം, ഇങ്ങോട്ട് പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം. അതിനുശേഷം ഞങ്ങൾ ഫെറി അതിനകത്ത് കയറ്റി. ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയില്ല കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ, ഞങ്ങൾ അതിനകത്ത് തന്നെ അങ്ങിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയാണ്. ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പം ഇവിടെ ക്യൂൻസ്ലൻഡിൽ വരുന്നവർ സ്റ്റാർ ബ്രോക്കറിനെ മിസ് ചെയ്യാതെ കാണുക. പിന്നെ പിള്ളേരെയും കൊണ്ട് വന്നാലും ഒരുപാട് ഇവൻ സ്റ്റേ ചെയ്യാനാണെങ്കിലും പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നിലൊക്കെ കമൻസുകളുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വേറെ ആർക്കെങ്കിലും കാണാനായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. 2-3 ഫോട്ടോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.